പ്രശ്നം വരുന്നത് ഈ ബഫർ സോണിന്റെ ഉള്ളവർക്ക് അവർക്ക് നായ്ക്ക് പൊതിയ തേങ്ങയിട്ടിയമാര് അവരെ സ്ഥലം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് പൈസ കിട്ടൂല അത് അവർക്ക് മനസ്സിലായി അതാണ് പ്രശ്നം കാണാമെന്ന് വിചാരം 30 മീറ്റർ അപ്പുറപ്പുറം ബഫറാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന സാമൂഹിക ആഘാത പഠനം റെയിലുമായി ബന്ധപ്പെട്ട സാമൂഹിക ആഘാത പഠനം നടത്തുന്ന പരിപാടിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് റെയിലിനെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിൽക്കുമ്പോൾ ഈ ഭൂമിയിൽ കൂടിയുള്ള ശരിയായ പഠനം കൃത്യമായ പഠനം നടത്തിക്കൊണ്ട് ആണ് റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ ഗവൺമെന്റിനെ അടക്കം ഈ കാര്യങ്ങള് റെയിൽ എന്തുകൊണ്ട് റെയിലിനെ ഞങ്ങൾ റെയിലിന് എതിരെ വർത്തമാനം പറയുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തുന്നതിനും കൂടിയിട്ടാണ് ഈ പഠനം നടത്തുന്നത്. പിന്നെ അവർക്കും നടന്നാലും നടന്നില്ലെങ്കിലും ഒരു വിഷയമല്ലേ, അവർക്ക് നടക്കണമെന്നില്ലേ, ഇത് നടക്കണമെന്നില്ല, അവർക്ക് നമ്മളെ നന്നാവണമെന്നില്ലേ, അല്ല അവർക്ക് ഈ സംഗതി നടക്കണമെന്നില്ല, ഈ കേരളയിൽ തന്നെ നടക്കണമെന്നില്ല, വരുന്നില്ലേ, ഇത് ഭൂമി അവിടെ കൊടുക്കും. അതെ, അവർക്ക് ലോൺ പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടും. അവിടെ നമ്മള് അവതരിച്ച പഠനം ഉണ്ടല്ലോ, ആ പഠനം നമ്മളെ സംസ്ഥാനത്തേക്ക് നമ്മുടെ കമ്മിറ്റിക്ക് കൊടുത്തപ്പോ പറഞ്ഞത് എന്താ വെച്ചാല് വിപുലമായ പഠനം നടത്തണമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഇവിടുത്തെ ഈ 37 സർവേ നമ്പറിൽ 110 വീട് പോകുന്നതാണ് നമ്മൾ അന്ന് അവതരിപ്പിച്ചത്. അത് ഭീകരമാണ്. അപ്പൊ സംസ്ഥാനത്തൊട്ടാകെ നമുക്ക് ഈ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക, അതിന്റെ ഭാഗമാണ് ഇത്. ഗവൺമെന്റ് നടത്തില്ല പഠനം, പിണറായി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ നമുക്കായാലും സാമ്പത്തികമായാലും സംസാരിക്കണമെങ്കിൽ കൃത്യമായ ഒരു സാധനം നമ്മുടെ കയ്യിൽ വേണം. ആ ഇതുണ്ടാക്കാനും വരണമെന്ന് അല്ലെ സാഗരം, എനിക്കറിയാം അവര് ബന്ധപ്പെട്ട ആൾക്കാരാണ്. നിങ്ങൾക്കായാലും സാമരസമിതി, പക്ഷേ സാമരസമിതി ആകെ പകച്ചിട്ടിരിക്കുന്ന ആൾക്കാരാ. സാമരസമിതിക്ക് സംസാരിക്കണമെങ്കിൽ ഒരു ആയുധം വേണ്ട. അതെ അതെ, അതിന് വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്യുന്നത് ഞങ്ങള്. പോവാണ് നിക്കണം തന്നെ പറയണേ. ഇപ്പോഴൊരു ചർച്ചയിൽ 9000 വീട് വിട്ടിട്ട് പക്ഷത്തിന്റെ ലേഖലേഖ വെച്ചിട്ട് തന്നെ സമരസമിതി ഇത്ര നേരം സംസാരിച്ചാറുണ്ടോ? അവരൊരു അമ്പലം മുകളിൽ ഇത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഭൂമിയുടെ ആഘാതങ്ങൾ എന്ന ഈ കേരളയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആഘാതങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഇത്. നമ്മൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത്, അല്ലാതെ മറ്റു കാര്യങ്ങൾക്കായിട്ടുള്ളതല്ല. നമ്മളൊരു പഠനം നടത്തുന്ന സ്വതന്ത്രമായ സ്ഥാപനമാണ്, അപ്പൊ നമ്മൾ അതിനുള്ള പഠനം നടത്താൻ വേണ്ടി മാത്രമാണ് വന്നത്. പോരാ മനസ്സിലായി, നിങ്ങൾ കല്ലട, ഞങ്ങൾ കല്ലട വന്ന ആൾക്കാരാണ് നിങ്ങൾ ഓടി വരുന്നത്. അല്ലല്ല, നിങ്ങൾ അവരെ ഓടിപ്പിച്ചോളെ. അവർക്ക് ബഫർ സോണുകാർക്ക് കാശുമില്ല, ഭൂമി ഏറ്റവും കൂടുതൽ പ്രശ്നം. ഞങ്ങളിവിടെ കണക്കെടുത്തു, ഏകദേശം അവിടെ തൊട്ട് മറ്റേ പൂത്രക്കെ ഇവിടെ വരെ 55 വീട് ഞങ്ങൾക്ക് കണക്കിൽ കിട്ടി. അതും ലാൻഡ് പോണതിന്റെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് പറമ്പ് പോണത് വേറെ. അപ്പൊ കൂടുതൽ വീടുകൾ പോകും, ഏതെങ്കിലും ഒരു 50 മീറ്റർ വരെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വീട് പോകും, പോകുന്ന 15 മീറ്ററിലെ എല്ലാ പ്രശ്നങ്ങളും അവർക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചോ.
ആഘാതങ്ങള് ഉണ്ടാവാം, നിരവധി പ്രശ്നങ്ങൾ. ഞങ്ങളുടെ ആ ഭാഗത്ത് റെയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുള്ളവർക്ക് എങ്ങനെ വഴി വരും? കടക്കാനുള്ള മാർഗ്ഗമില്ല. വെള്ളം പറയുന്ന വേണ്ട. അവിടെ വെള്ളവും കേറുന്നതാണ്. ഇതിപ്പോ എങ്ങനെ പോകണം?